the Lord. കർത്താവിന് മഹത്വം അനുഗ്രഹീത നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ തിരുനിവാസത്തിൻ്റെ മറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം ദൈവത്തെ പാടുവാൻ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ നൽകി തന്നു. അനുഗ്രഹീത ദൈവവചനം പ്രബോധവാക്കുകളായി പ്രബോധന വാക്കുകളായി കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയായി കർത്താവിൻ്റെ സന്നിധാനത്തോട് അടുത്തു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരത്തെ നൽകി തന്നു. തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മൾ ഒരുമിച്ച് ഈ നിമിഷമായിരിക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ അത് കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ കേട്ട് ജീവൻ പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും അധികാരപ്പെടുത്തട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ ലൈവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവഭൃത്യമാരെയും ക്രിസ്തീശുവിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രയത്നം അനേക ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ ആദായപ്പെടുത്തുവാൻ കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു ചടങ്ങിൻ്റെ രീതിയിൽ നമ്മൾ ഈ വചനം ഇന്ന് പകൽ ശ്രവിക്കാതെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ, ദേശത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭകളോടുള്ള ബന്ധത്തിൽ കർത്താവേ ഈ വചനം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പറഞ്ഞ് നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. 34 സങ്കീർത്തനത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന ഇന്ന് കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമുക്കായി ജീവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഇന്നു പകൽ നമുക്കായി ജീവിക്കുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഹൃദയം ദൈവസന്നിധാനത്തിൽ ഏകാഗ്രമാക്കി കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്കൊരുമിച്ച് ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. എനിക്കറിയാം വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, ഭാരത്തോടുള്ള ബന്ധത്തിൽ, നീറുന്ന വേദനയോടുള്ള ബന്ധത്തിൽ, അമേൻ, ഒക്കെ ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ കാണും. ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. കർത്താവിൻ്റെ വചനം അനുഗ്രഹത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം പാപികൾക്ക് മാനസാന്തരം കൊടുക്കുന്ന വചനമാ. കർത്താവിൻ്റെ വചനം അത് സൗഖ്യമാക്കുന്ന വചനമാ. ഇന്ന് പകൽ ആ ദൈവിക വചനത്തിൽ നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ശബ്ദമായിട്ടല്ല, കർത്താവിൻ്റെ ശബ്ദമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് പകൽ ഏറ്റെടുക്കുവാൻ നമ്മളെ തന്നെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അവൻ അസാധാരണമായ ദൈവശക്തി, ദൈവകൃപ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുവാൻ നമുക്ക് ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ആമേൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തന്നിലായിരിക്കുന്ന പത്രോസ് ശ്ലീഹ എഴുതിയ 1:5 6-7 വാക്യങ്ങൾ വായിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. പത്രോസ് എഴുതിയ 1:5 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് ലേഖ എഴുതിയ 5:6-7 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഈ വാക്യം വായിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. തന്നിലായിരിക്കുന്ന പത്രോസ് ശ്ലീഹ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, അമ്മ സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ എഴുതുന്ന, പ്രത്യേകിച്ച് അമ്മ തേജസ്സിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, മൂപ്പന്മാർക്കുള്ള ആഹ്വാനത്തെക്കുറിച്ചൊക്കെ ദൈവസഭയെ പ്രബോധിപ്പിക്കുമ്പോൾ എടുത്തെഴുതിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് പകൽ വായിക്കുവാൻ ഇടയായി തീർന്നത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ
ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തിജീവിതങ്ങൾ, കുടുംബങ്ങൾ ഭാരത്തോടെ വേദനയോടെ നിരാശയോടെ കടന്നു വന്നിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ നോക്കി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്നു, അമേ തക്ക സമയത്ത് ഉയർത്തുവാൻ അമേൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ, അമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവിക വാക്തത്വങ്ങൾ കേട്ടിട്ടും അമേ വാക്തത്വങ്ങൾക്ക് താമസം വരുന്നു എന്ന് പറഞ്ഞ് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഇന്നു പകൽ വചനത്തിന്റെ വെളിപ്പാട് ഇപ്രകാരം കൈപ്പറുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ എൻ്റെ ദൈവം വിശ്വസന. വിശ്വസിക്കുന്നവർ മേൽ ഇന്നു പകൽ ഈ ദൈവവചനത്തിന്റെ അമേൻ ശക്തി വെളിപ്പെടുന്ന പകല. ഹല്ലേലൂയ്യ. ചേർന്ന് എൻ്റെ കർത്താവിൻ്റെ മഹത്വം കൊടുത്താട്ട്. അവൻ എൻ്റെ ദൈവം, അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടേതായ സമയങ്ങളുണ്ട്, നമ്മുടേതായ സാഹചര്യങ്ങളുണ്ട്, നമ്മുടേതായ ചുറ്റുപാടുകളുണ്ട്. എന്നാൽ അവൻ നമ്മൾ പലപ്പോഴും ഒരു പ്രാർത്ഥനാ വിഷയം ദൈവസന്നിധാനത്തിൽ അവൻ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ആ വിഷയത്തിന് മറുപടി കിട്ടണം. അല്ലെങ്കിൽ എൻ്റെ അവൻ പ്രാർത്ഥനയ്ക്ക് ദൈവം അതേ സമയം തന്നെ മറുപടി നൽകിത്തരണം. തീർച്ചയായിട്ടും സഹോദര സഹോദരി, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, അവൻ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്ന ദൈവമാ. പക്ഷേ നമ്മുടെ സമയത്തെ കളപ്പുറം, അവൻ നമ്മുടെ ചിന്തകളെ കളപ്പുറം, അവൻ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ അവൻ നമ്മൾ ചിന്തിക്കുന്നതിനെ കളപ്പുറം അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്, തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ് അവൻ. ഹല്ലേലൂയ. അവൻ വചനം പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. പ്രൈസ് ദ ലോർഡ്. അവൻ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. അവൻ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ലഭിക്കണമെങ്കിൽ, ജീവിതത്തിൽ അവൻ നമുക്ക് അവൻ ദൈവസന്നിധാനത്തിൽ മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പറയണം. പ്രൈസ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അവൻ അത് തക്ക സമയത്ത് നിവർത്തിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് പകൽ നമ്മുടെ ചിന്തകൾക്ക് ഒന്ന് മാറ്റം വരണം. കർത്താവേ, ഞാൻ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പലതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ കുടുംബ അന്തരീക്ഷത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറകളോടുള്ള ബന്ധത്തിൽ, എൻ്റെ ദേശത്തോടുള്ള ബന്ധത്തിൽ കർത്താവേ ഞാൻ അനേക കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് അമ്മ വ്യത്യസ്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയണം, കർത്താവേ അവിടുത്തെ സമയത്തിന് വേണ്ടി ഇതാ ഞാൻ കാത്തിരിക്കുന്നു. പ്രിസലോ, അവിടുത്തെ സമയത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ ഒന്ന് ഞാൻ ദൈവമക്കളോട് പറയാം, ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി ചിലത് ചെയ്താൽ, ദൈവം തക്ക സമയത്ത് അവൻ നമുക്ക് മറുപടി നൽകി തന്നാൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. പ്രിസലോ, ഹല്ലേലൂയ. അമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സമയത്ത് ലഭിക്കുന്നത് അത് പെർഫെക്റ്റ് ആയിരിക്കും. എന്താണ് അമേൻ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അമേൻ നിവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാ. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അമേൻ അവൻ്റെ ബലമുള്ള കൈക്കീഴെ ഏൽപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധരായി തീരണം. എന്നെ കേൾക്കുന്ന ജനമേ, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പിതാവേ മാതാവേ, ഹല്ലേലൂയ. സഹോദര സഹോദരി, നീറുന്ന വേദനയുടെ നടുവിൽ, നീറുന്ന ഏകാന്തതയുടെ നടുവിൽ, നീറുന്ന വിഷയത്തിൻ്റെ നടുവിൽ, ഭാരത്തോടെ പ്രയാസത്തോടെ നീ ആയിരിക്കുന്ന വ്യക്തി ജീവിതമായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇടപെടുകയാ. അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു, അവൻ നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയത്ത്, ആ സമയത്ത് അവൻ നമ്മളെ ഉയർത്തുവാൻ വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഇല്ലാത്ത ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ അമേ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? അമേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. നാളെയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷേ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരാം. നാളെയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരാം, നിരാശകൾ കടന്നു വരാം. എന്നാൽ ഇന്നലെ വരെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട്, ഇന്നുവരെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ.
നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ അത്ഭുത നന്മകളാൽ അവൻ നമ്മളെ നടത്തിയതയുമാ. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് വഴി നടത്തിയില്ലേ? കർത്താവിൻ്റെ കൃപ എത്ര ശ്രേഷ്ഠമാ പ്രിയമുള്ളവരെ. അവൻ നമ്മൾ ആരാധിക്കുന്ന ദൈവം, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. ഹാലലൂയ. നമ്മുടെ നിലവിളിയുടെ ശബ്ദം തിരിച്ചറിയുന്ന ദൈവമാ. ഉള്ളിൻ്റെ ഉള്ളിലെ ഞരക്കങ്ങൾ, അവൻ സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവത്തെയാ അവൻ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. അതുകൊണ്ട് മടി കൂടാതെ അവൻ്റെ കൃപാസനത്തോട് അടുത്ത് വരുവാൻ ഇന്ന് പകൽ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവം. പ്രേസലോ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇപ്രകാരം വചനം എഴുതി വെച്ചിരിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. യേശു കർത്താവ് പിതാവിൻ്റെ അമേൻ ഇഷ്ടം തിരുഹൃദയത്തിൽ മറന്നുകിടന്ന ദൈവസഭ എന്ന് പറയുന്ന ആ ആത്മീക മർമ്മത്തെ പുറത്തു കൊണ്ടുവരുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ അമേൻ എഴുന്നേൽപ്പിക്കുവാൻ, ഒരുക്കിയെടുക്കുവാൻ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ തോന്നിയ അമേൻ ആ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് ഇതാ യേശു കർത്താവ് താണ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. വചനം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ അല്ലെങ്കിൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് അവൻ താണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മളിൽ ഒരുവനായി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിന്നെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി യേശു ഈ ലോകത്തിലേക്ക് അവതരിച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അവൻ ഹല്ലേലൂയ കരയുന്നവരോട് കൂടെ കരഞ്ഞ്, അവൻ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിച്ച് അവൻ ദൈവജനത്തിന് വചനം പകർന്നു കൊടുത്ത്, പ്രൈസ് ദി ലോർഡ്, എൻ്റെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് എൻ്റെ യേശു അവൻ ഈ ഭൂമിയിൽ അവൻ 33.5 വർഷം ജീവിക്കുവാനിടയായി തീർന്നു. പാപത്തിലായിരുന്ന നമ്മളെ അമ്മ വീണ്ടെടുക്കുവാൻ യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവൻ ദൈവമായിരിക്കെ ഈ ലോകത്തിലേക്ക് താണ ലോകത്തിലേക്ക് തന്നെത്താൻ താഴ്ത്തി ഒന്നുമില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ലോകത്തിൽ അവതരിച്ചു എങ്കിൽ ദൈവപാദപീഠത്തിങ്കിൽ നമ്മളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവിൻ്റെ പാദപീഠത്തോട് നടുത്തു വന്ന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറയുന്നു അമ്മേ ഹല്ലേലൂയ കഴിയുമോ? വചനം പറയുന്നു, തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. ഇന്ന് പകൽ അമ്മ താഴ്ത്തി ഏൽപ്പിക്കുവാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ കാണും, ജീവിതത്തിൽ ഒത്തിരി നിരാശകൾ കാണും, ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ കാണും. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാ. സമയം അല്പം താമസിച്ചാലും എൻ്റെ യേശു അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവമാ. ഇന്ന് പകൽ സഹോദര വിശ്വസിക്ക്, അവൻ സഹോദരി വിശ്വസിക്ക്, പ്രിയ മാതാവേ വിശ്വസിക്ക്, പ്രിയ അവൻ പിതാവേ വിശ്വസിക്ക്. യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മതിയായ ദൈവമാ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്തു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അടയാളങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപിയെ അവൻ നേർവഴിക്ക് നയിക്കുവാൻ, പാപിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, പാപിയെ നിത്യതയ്ക്ക് ഓഹരിക്കാരാക്കി തീർക്കുവാൻ യേശു ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷേ യേശു ചെന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നു. യേശു വചനം പ്രസംഗിച്ചെടുത്ത് രോഗികൾ സൗഖ്യമായി. യേശു അമ്മ വചനം ശുശ്രൂഷിച്ചെടുത്ത് അമ്മ മുടന്തർ നടക്കുവാനിടയായി തീർന്നു. ഇന്നും ദൈവജനത്തോട് ഞാൻ പറയാം, ഈ അത്ഭുതം പലസ്തീനിൽ മാത്രമല്ല, ഗലീലയിൽ മാത്രമല്ല, അവൻ അറേബ്യയിൽ മാത്രമല്ല, ഇന്ന് ഈ ഭാരത രാജ്യത്തും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തായിരുന്നാലും യേശു ഇന്നും അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന ആ ദൈവകൃപ, ആ ദൈവശക്തി ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. അവൻ ഈ വചനം ഇവിടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ചിലതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരുന്ന പകല. ഏത് രാജ്യത്തിൽ നിന്ന് ഈ മെസ്സേജ് കേട്ടാലും
ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാ, ഈ വചനം തികവുള്ള വചനമാ, ഈ വചനം ഹല്ലേലൂയ നിങ്ങൾക്ക് ജീവൻ തരുന്ന വചനമാ, ഈ വചനം നിങ്ങളെ ഉയർപ്പിക്കുന്ന വചനമാ. ഈ വചനത്തിൽ വിശ്വസിക്കുവാൻ ഇന്ന് പകൽ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അസാധാരണമായ ദൈവശക്തി ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്രകാരം വായിക്കുന്നു, അവൻ ഗനസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുന്നു, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ തുടർമാനമായി അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിലും 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. ശിമോൻ പറയുന്ന കാര്യം, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ഹല്ലേലൂയ. ഇവിടെ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ അമേ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഈ പല വിധത്തിലുള്ള ആളുകളാണ് യേശുവിനെ അമേ അനുഗമിച്ചു കൊണ്ടിരുന്നത്. ചിലർ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം അനുഗമിച്ചവർ കാണാം, ചിലര് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം അനുഗമിച്ച ഒരു കൂട്ടം ആളുകൾ കാണാം, ചിലര് വചനം കേൾക്കാൻ വേണ്ടി മാത്രം യേശുവിന്റെ പുറകെ നടന്ന ഒരു കൂട്ടം ആളുകൾ, ഒരുപക്ഷെ ചിലര് അപ്പൻ തിന്നാൻ വേണ്ടിയൊക്കെ മാത്രം യേശുവിന്റെ പിന്നാലെ നടന്ന അനുഭവങ്ങൾ നമുക്ക് കാണാം. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടം ആളുകൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഈ ലൈവിലൂടെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ ചോദിക്കുന്നു, കർത്താവിന്റെ വചനം കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുകയാണ്. ഇന്ന് പലരും ആദ്യമേ അനുഗ്രഹത്തിന്റെ പുറകെ ഓടുമ്പോൾ വചനം പറയുന്നു, ദൈവവചനത്തിന് വേണ്ടി തിക്കി തിരക്കുന്ന ഒരു കൂട്ടത്തെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. ആമേൻ. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ഒരുക്കമുള്ള ഒരു തലമുറ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, യേശു കർത്താവ് അവൻ പ്രസംഗിച്ചിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നു, യേശു കർത്താവ് പോയിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നു, യേശു കർത്താവ് വചനം പ്രസംഗിച്ചിടത്തൊക്കെ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് പറയാം, ദൈവവചനത്തിന് കീഴ്പ്പെടുവാൻ, ദൈവവചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ അസാധാരണമായ ദൈവശക്തി വെളിപ്പെടും, നിങ്ങളുടെ അമ്മ ഭവനങ്ങളിൽ അസാധാരണമായ ദൈവകൃപ വെളിപ്പെടും. നാളെയെക്കുറിച്ച് ഓർത്തു ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവവചനത്തിന് മുൻപാകെ നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കേണ്ടടുത്ത് ദൈവിക സൗഖ്യം വ്യാപരിക്കും.
വിശ്വസിച്ച് ചേർന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അമ്മ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം, ദൈവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇന്ന് നമുക്കറിയാം നമ്മുടെ കൂടി വരവുകളിലൊക്കെ കൺവെൻഷനുകൾ നടക്കുന്നു, പല കൂട്ടങ്ങൾ നടക്കുന്നു. ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ഒരുപക്ഷെ ഒന്നര രണ്ട് വർഷമായി വലിയ ക്രൂസേഡുകളൊന്നും നടക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ എടുത്തൊന്ന് ചിന്തിച്ചേ, ഏതൊരു കൺവെൻഷന് പോയാലും വചനം കേൾക്കുവാൻ ഒരു കൂട്ടം ആളുകൾ മുന്നിൽ കാണും. എന്നാൽ മറ്റു ചിലരെ നമുക്ക് കാണാം, ചിലരിങ്ങനെ പുറകിൽ നടക്കും. കസേരയുണ്ടെങ്കിലും പുറകിൽ നിൽക്കുന്ന ആളുകളെ നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, പുതിയ നിയമസഭയോട് ഇന്നു പകൽ പരിശുദ്ധാത്മ പറയുന്നു, വചനത്തിനു വേണ്ടി വാഞ്ചയുള്ളൊരു തലമുറ, ഹല്ലേലൂയ, പ്രമാണത്തിനു വേണ്ടി വാഞ്ചയുള്ളൊരു തലമുറ, കർത്താവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടുവാൻ മനസ്സുള്ളൊരു തലമുറ എന്നെ കർത്താവ് ഈ കാലഘട്ടത്തിൽ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം എബ്രായ ബാലന്മാർ, പ്രൈസ് ദി ലോർഡ്, നെബൂഖദ്നേസർ രാജാവ് നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാകുന്ന ദേവൻ ആർ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിന്റെ മുൻപാകെ എബ്രായ ബാലന്മാർ നിന്നുകൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രാജാവിന്റെ കയ്യിൽ നിന്നും ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളത് വിശ്വസിക്കുന്നു. പക്ഷേ ഇനി ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ എബ്രായ ബാലന്മാരെ പോലെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവവചനത്തിന് കീഴ്പ്പെടുന്ന ഒരു തലമുറയുണ്ടോ? ദൈവ പ്രവൃത്തിയുടെ ആഴം അവൻ വെളിപ്പെടുവാനിടയായിത്തീരും. ഒന്ന് ദൈവജനം മനസ്സിലാക്കണം, നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചേക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന പകല, തീച്ചൂളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചേക്കാം. പക്ഷെ ഇന്ന് പകൽ നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. അവൻ നീറുന്ന വേദനയുടെ നടുവിൽ തീച്ചൂളയ്ക്ക് പുറത്തല്ല, അതേ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഇന്ന് പകൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. ഒരുപക്ഷെ നീ ഏകനായി ഇറങ്ങിത്തിരിച്ച വ്യക്തിയായിരിക്കാം, വിശ്വാസ ജീവിതത്തിനു വേണ്ടി ഏകയായി ചുമൽ കൊടുത്ത വ്യക്തിയായിരിക്കാം. അവൻ ബന്ധുക്കളും ചർച്ചക്കാരും അവൻ സാമുദായിക പശ്ചാത്തലം ഒക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയ മണ്ഡലങ്ങൾ നിന്റെ മുൻപിൽ കാണും. പക്ഷെ ഇന്ന് പകൽ സഹോദര സഹോദരി നിരാശപ്പെടരുത്. നീ ആയിരിക്കുന്ന സാഹചര്യം നിനക്ക് അനുകൂലമായിരിക്കത്തില്ല. പണ്ടത്തെ പോലല്ല തീച്ചൂളയുടെ ചൂട് ഒരുപക്ഷെ 7 മടങ്ങ് വർദ്ധിച്ചെന്ന് വന്നാലും അതിന്റെ നടുവിൽ 4-ാമനായി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നിരാശപ്പെടരുത്, ഏൽപ്പിച്ചു കൊടുക്ക. ദൈവവചനത്തിന് മുൻപാകെ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്ക. അമ്മേ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ മതിയായവനാണ്. ഹല്ലേലൂയാ. ഇവിടെ യേശു കർത്താവിന്റെ വചനം കേൾക്കുവാൻ ജനം തിക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ. അപ്പോൾ 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് യേശു കണ്ടു. അവൻ നിന്ന് മീൻ പിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് ആ കഴുകുന്ന വലയുടെ അനുഭവത്തിൽ ഒത്തിരി ഇന്ന് പകൽ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിന് അടുത്ത വാക്യത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിസലോൺ, ആ പടകുകളിൽ, പ്രിസലോൺ, യേശു കർത്താവിന്റെ കണ്ണിൽപ്പെട്ട ആ പടകുകളിൽ സീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി. ഹല്ലേലൂയ. അവിടെ ഒത്തിരി പടകുകൾ ഉണ്ടായിരുന്നു. ഇതൊരു വലിയ തടാകമല്ലേ? മീൻ പിടുത്തത്തിന് അമ്മേ പേരുകെട്ടൊരു തടാകമാണ് ഗനസരത്ത് തടാകം. പലരുടെയും ഉപജീവന മാർഗമാണ് ഈ ഗനസരത്ത് തടാകം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അമ്മൻ ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ യേശു കയറി.
ഇന്നു പകൽ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിന്റെ ഭവനത്തിൽ യേശു വന്നതാ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് Hallelujah. Yes, number of Pabanatilundo. Yes, number of Kulagatilundo. Deva Sanitan number of Vitilundo. Ni Aningrahi Kapatavana. Hallelujah. Ninda Kudumba Aningrahi Kapatada. Hallelujah. Matulabar Parayam. Even Bethesda Lada. Deva Kruba Chalikata. Deva Kruba Chalikate. Ningada Pabanatil. Ningada Paragil. Yes, Unda Yanulada. ജീവിതത്തിൽ നമുക്കൊരു ആമേൻ സന്തോഷം ആ പ്രിയമുള്ളവരെ ഹല്ലേലൂയ എന്തെല്ലാം ജീവിതത്തിൽ ഇല്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് ആഗ്രഹിച്ചത് പലതും നേടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആഗ്രഹിച്ച നിലയിലുള്ള വീടുകൾ പണിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആഗ്രഹിച്ച നിലയിലുള്ള വാഹനം വാഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും യേശു നിന്റെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് പകൽ എന്നോട് ചേർന്ന് ആമേൻ പറയുന്നവർ ഒരുമിച്ച് എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് യേശു നമ്മുടെ പടകിലേക്ക് വരട്ടെ ഹല്ലേലൂയ ആ പടകുകളിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി എന്നിട്ട് പറഞ്ഞു കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നിട്ട് അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ് പടകിലിരുന്ന് യേശു അവനാ അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരത്തോട് ദൈവവചനം സംസാരിക്കുകയാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവിടെ കൂടി വന്നിരിക്കുന്ന ജനത്തോട് യേശു വചനത്തെ പ്രസംഗിക്കുകയാണ് പ്രൈസ് ദി ലോർഡ് സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് പറയുന്ന ഒരു കാര്യം ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു സത്യത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം പ്രൈസ് ദി ലോർഡ് ശിമോൻ എന്തെങ്കിലും പരാതി യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞു ഹല്ലേലൂയ ഈ പടകിൽ യേശു ഇരിക്കുന്നു ഈ പടകിലിരുന്നു കൊണ്ട് ശിമോന്റെ പടകിലിരുന്നു കൊണ്ട് യേശു പുരുഷാരത്തെ ഉപദേശിക്കുകയാ ഈ സംസാരമൊക്കെ നടക്കുമ്പോഴും വചനത്തിൽ നമ്മൾ വായിക്കുന്നു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്കുമീൻ ഈ വാക്ക് യേശുവിൽ നിന്ന് കേട്ടപ്പോൾ ശിമോൻ പറയുന്ന ഒരു കാര്യമുണ്ട് നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എന്നിട്ടും ഒന്നും കിട്ടിയില്ല നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞു ഹല്ലേലൂയ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്നെ ചിന്തിപ്പിച്ച കാര്യം ശിമോൻ അവന്റെ പടകിന്റെ ശൂന്യത ഒരിക്കലും യേശുവിനോട് പറഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പറഞ്ഞതായിട്ട് അവിടെ കാണുന്നുമില്ല പ്രൈസ് ദി ലോർഡ് എന്നാൽ യേശു പടകിലുള്ളപ്പോൾ യേശു ആ പടകിന്റെ അവസ്ഥ തിരിച്ചറിയുകയാ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന കുടുംബമേ ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിൽ യേശു ഉണ്ടെങ്കിൽ നിന്റെ ശൂന്യതകളെ പരിഹരിക്കുവാൻ എൻ്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട് അവൻ നീ പരാതി പറയാതെ തന്നെ അവൻ നിങ്ങളെ നന്നായി അവൻ അറിയുന്ന ദൈവമാണ് ഹല്ലേലൂയ അവൻ്റെ സമയത്തിനു വേണ്ടി ഇന്ന് പകൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ രക്തത്താൽ ജയമെടുക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഈ ലൈവിൽ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിലരുടെ കുടുംബങ്ങളിലെ അവൻ ശൂന്യത യേശു പരിഹരിക്കുന്ന നിമിഷങ്ങളാ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ 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 അവൻ യേശു പറയുന്നു ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വലയിറക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ശിമോൻ പറയുന്നു നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എന്നിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ശിമോൻ തിരിച്ചറിഞ്ഞു കർത്താവിനോട് പറയുകയാ കർത്താവേ കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ ഒത്തിരി ഞങ്ങൾ ഭാരപ്പെട്ടതാ ആമെ നാളേക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി അമ്മ ചിന്തിച്ച് പലതും പ്ലാൻ ചെയ്തതാ പക്ഷേ ഒന്നും കിട്ടിയില്ല ഹല്ലേലൂയ എങ്കിലും നിന്റെ വാക്കിന് ഹല്ലേലൂയ എങ്കിലും കർത്താവേ അവിടുത്തെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഹല്ലേലൂയ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്തതിന്
അഞ്ചു വർഷമായി പത്തു വർഷമായി ജീവിതത്തിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അവൻ അവന്റെ വാക്കിന് നീ ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. യേശു ഭവനത്തിലുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ. ആ സാന്നിധ്യത്തെ ചുമക്കുന്നവരോട്, യേശുവിന്റെ സാന്നിധ്യം അമ്മേ ഭവനത്തിലുള്ളവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, അവന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. വചനത്തെ നമ്മൾ വായിച്ചല്ലോ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അടുത്തത് വാക്യം വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നമ്മുടെ ചിന്താകുലങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളെ പരിഹരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീരണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറയുകയല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി തീരണം. നമ്മുടെ ആവലാദികൾ ദൈവത്തോട് നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിപ്പാൻ നമ്മൾ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയും, സീമോൻ പറയുന്നു, നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു എന്നിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും അവിടുത്തെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. ദൈവഹിതമാരായുന്നൊരു തലമുറ, ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന ഒരു തലമുറ, ദൈവഹിതത്തിന് കീഴ്പ്പെടുന്ന കുടുംബങ്ങൾ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്ന വേലക്കാർ, ഈ കാലഘട്ടത്തിൽ കർത്താവ് അങ്ങനെയുള്ളവരെ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും, അവന്റെ സന്നിധാനത്തോട് നടത്തി വരുവാൻ കഴിയും? കർത്താവിനെ നമ്മൾ സ്വന്തരിശതമായി സ്വീകരിച്ചവരായിരിക്കാം, യേശു കർത്താവിനെ രക്ഷകനെന്ന് നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തവരായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ വചനം പറയുന്നു, നമ്മുടെ വിശ്വാസത്തെ ഇന്ന് പകലൊന്ന് വർദ്ധിപ്പിക്കുവാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. എങ്കിലും അവിടുത്തെ വാക്കിന് ഞാൻ വലകിറക്കാം. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി അധ്വാനിച്ച വ്യക്തി ജീവിതങ്ങൾ കാണും, ഒത്തിരി ബിസിനസ് അമ്മ ബിസിനസ് ചെയ്ത വ്യക്തി ജീവിതങ്ങൾ കാണും. ഹല്ലേലൂയ. പലപ്പോഴും പരാജയങ്ങൾ മാത്രമായിരുന്നു നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ നിമിഷം വരെ ഉണ്ടായിരുന്നത്, എങ്കിലും അവന്റെ വാക്കിന് ഇപ്പോഴൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? അവന്റെ വാക്കിന് നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അവൻ അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും. അവിടെ വായിക്കുന്നു, ആറാം വാക്യം തൊട്ട് വായിക്കുന്നു, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. പിസലോൺ. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. പ്രിസലോൺ. ആറ് ഏഴ് വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. അവന്റെ വാക്കിന് ശിമോൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിന്റെ വാക്കിന് ശിമോൻ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ എന്താ വായിക്കുന്നത്? അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, അവന്റെ വാക്കിന് നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവന്റെ വാക്കിന് നീ കീഴ്പ്പെടുമ്പോൾ, അവന്റെ വചനം അനുസരിപ്പാൻ നീ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അസാധാരണമായ നിന്റെ കണ്ണിന് മുൻപിൽ പോലും അമേ അമേൻ ഹല്ലേലൂയ വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവപ്രവൃത്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട്, അഭിഷക്ത കുടുംബങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിക്കാൻ മുറ്റുമടക്ക്, അവന്റെ ശബ്ദത്തിന് കീഴ്പ്പെടാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. നിറഞ്ഞു കവിയുന്ന വേലൊരു കൂട്ടത്തെ അമേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ.
കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ട മണ്ഡലങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ അമ്മേ നീ ഉപേക്ഷിച്ച മണ്ഡലങ്ങൾ, നീ അധ്വാനിച്ചിട്ട് ഇനിയും അധ്വാനിക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മേ മാറ്റിവെച്ച മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാ. യേശുവിന്റെ വാക്കിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറാകുമ്പോൾ ഒരു വലിയ നിറവ് നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു വലിയ നിറവ് നമ്മുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. ആ നിറവ് നമുക്ക് വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവരെ, അവിടെ വായിക്കുന്നു അവർ മറ്റേ പടകളുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവരാകുവോളം നിറച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന കുടുംബങ്ങളോട് അമ്മ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. യേശു ഒരു വിഷയത്തിന്റെ മേൽ ഇടപെട്ടാൽ, ഹല്ലേലൂയ, അവൻ യേശുവിന്റെ വാക്കിന് നീ ഏൽപ്പിച്ചു കൊടുത്താൽ നീ പോലും വിചാരിക്കാത്ത മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്റെ കുടുംബങ്ങളിൽ വെളിപ്പെടുകയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത, നാം പ്രാപിക്കുന്ന ദൈവിക അനുഗ്രഹം, ഹല്ലേലൂയ, നാം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കുന്ന ദൈവിക വിടുതലുകൾ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് അത് കാരണമായി തീരണം. ഹല്ലേലൂയ. നാം പ്രാപിച്ചെടുക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ ഇവിടെ വായിക്കുന്നു, പടക് നിറച്ചെടുത്തു. ഒരു വലിയ നിറവിന്റെ അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവൻ ആ നിറവെന്ന് പറയുന്നത് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുവാനല്ല, ഹല്ലേലൂയ, മറ്റു ചെറു പടകുകൾ, ഹല്ലേലൂയ, അവൻ അനേകർ ചുറ്റുപാട് നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് കൂടെ തൃപ്തി വരത്തക്ക വിധത്തിൽ ദൈവ പ്രവർത്തികളുടെ ആഴമേറിയ കരുതൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അയക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവരാകുവോളം നിറച്ചു. അവന്റെ വാക്കിന് നീ ഏൽപ്പിച്ചു കൊടുത്താൽ, അവന്റെ വാക്കിന് നീ കീഴ്പ്പെട്ടു കൊടുത്താൽ കുടുംബങ്ങളുടെ അകത്തളത്തിൽ ഒരു നിറവ് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗം, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ നമ്മൾ താണിരിക്കണം. ഈ താണിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം, അമ്മ വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ, പഴയത് കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. അവൻ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ഇല്ലാതായി തീരണം. ക്രിസ്തു എന്നിൽ വസിക്കണം. എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഏറ്റെടുക്കുവാൻ, യേശു കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക ഏറ്റെടുക്കുവാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. ഇതെല്ലാം കണ്ടിട്ട്, ഈ അനുഗ്രഹം മൊത്തം കണ്ടിട്ട് ഇത് അവൻ പത്രോസിന് ഭയങ്കര അത്ഭുതമായി പോയി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാ. ഈ ഗലീല കടലിന്റെ ആഴം എനിക്ക് നന്നായിട്ടറിയാവുന്ന വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെ വലവീശിയാൽ, ഏത് കാലാവസ്ഥയിൽ എവിടൊക്കെ വലവീശിയാൽ അമ്മ മീൻകൂട്ടം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാകുന്ന വ്യക്തിയാ. ഒന്നും കിട്ടിയില്ല, പക്ഷേ അവിടുത്തെ വാക്കിന് ഞാൻ ഏൽപ്പിച്ചു തരികയാ. ഈ പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ ഇവിടെ വായിക്കുന്നു, ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. ഹല്ലേലൂയ. യേശുവിന്റെ കാൽക്കൽ വീണു. എന്നിട്ട് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണം. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ എന്റെ കർത്താവ് മറുപടി നൽകി തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹിച്ച വിഷയത്തിനൊക്കെ എന്റെ കർത്താവ് മറുപടി നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. തലമുറകളെ ദൈവം മാനിച്ചില്ലേ? ദേശത്തെ കർത്താവ് അനുഗ്രഹിച്ചില്ലേ? ബുദ്ധിമുട്ടുകളുടെയും പ്രയാസത്തിന്റെയും വേദനയുടെയും ഒക്കെ നടുവിൽ പിതാക്കന്മാർ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പട്ടിണിയുടെ നടുവിൽ, ആമേൻ, ഉപദ്രവത്തിന്റെ നടുവിൽ, പ്രൈസ് ദി ലോർഡ്, ക്ഷാമത്തിന്റെ നടുവിൽ അവൻ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു തലമുറ ഉണ്ടായിരുന്നു. അവരുടെ തലമുറകളെയെല്ലാം ദൈവം മാനിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവ അമ്മ ഇന്ന് പകൽ ദൈവജനത്തോട് ഞാൻ പറയുന്നു,
പ്രൈസ് ദി ലോർഡ്. അമൻ. ഈ പെരുത്തമീൻ കൂട്ടം, ഈ നിറവ്, ഈ അനുഗ്രഹം കണ്ടിട്ട് ശിമോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീഴുകയാ. എന്നിട്ട് പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ അനുഗ്രഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇന്ന് വരെ കാണാത്തൊരു ദൈവിക നിറവ് ജീവിതത്തിൽ പത്രോസ് അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇതാ യേശുവിന്റെ കാൽക്കൽ ശിമോൻ പത്രോസ് വീഴുകയ. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാം, പ്രാർത്ഥിച്ചതിന് പലതും, അമ്മേ, പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ട്. ആഗ്രഹിച്ച പല വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാനല്ല, അവന്റെ കാൽക്കൽ വീഴുവാൻ, അവന്റെ കാൽക്കൽ വീഴുവാൻ, വീണ്ടും ദൈവത്തോടൊന്ന് അടുക്കുവാൻ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ ഈ നിറവ് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീഴുന്ന ശിമോൻ, അനുഗ്രഹങ്ങൾ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുകയല്ല, അനുഗ്രഹങ്ങൾ നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അകറ്റുകയല്ല. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോഴും ദൈവപാദപീഠത്തോട് അടുത്തു വരുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ യേശു നമ്മളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭവനത്തിൽ യേശു വരുവാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ യേശുവിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് അകന്നു മാറിയിട്ടുണ്ടെങ്കിൽ, അവൻ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കുവാൻ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? ഹല്ലേലൂയ. അവൻ കർത്താവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു കൊടുക്കുവാൻ എത്ര പേർ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കും? അമ്മേ, കർത്താവ് അങ്ങനെയുള്ളവരെ ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആ നഷ്ടപ്പെട്ടു പോയ മകൻ, പലരും മുടിയനാ പുത്രൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആ മകൻ, പ്രിസലോ, എന്നാൽ ഞാൻ പറയുന്നു, അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിൽ സുബോധം വന്നു. പ്രിസലോ, എന്നിട്ട് അവൻ പറയുകയാ, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആമേൻ 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എന്നിട്ട് അവൻ ഉള്ളത്തിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ ഭാഗം നമുക്ക് നന്നായിട്ടറിയാം, നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ കഥ. പ്രിസലോ, അപ്പന്റെ നന്മകളും സമ്പാദ്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഒരു ദിവസം അവൻ ദൂരദേശത്തേക്ക് യാത്രയാകുകയാണ്. പ്രിസലോ, അവന്റെ ഉള്ളിൽ സുബോധം വന്നു. അവൻ വാങ്ങിച്ചത് പലതും, അവൻ ഓടിയത് പലതും അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി. എല്ലാം കഴിഞ്ഞപ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ പറയുന്നു, ഞാൻ എഴുന്നേറ്റ് അവൻ എൻ്റെ അപ്പന്റെ അടുക്കൽ ചെല്ലും. പ്രിസലോ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. പ്രിസലോ, അടുത്ത വാക്യം 20-ാം വാക്യം വായിക്കുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തൻ്റെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇന്ന് ഈ മെസ്സേജ് ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാതെ ജീവിതത്തിൻ്റെ വഴിത്തലയ്ക്കൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് കർത്താവിങ്കിൽ നിന്ന് അകന്നിമാറിപ്പോയ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈതത്രേ രക്ഷാദിവസം, ഈതത്രേ സുപ്രസാദ കാലം. ഒരു മടങ്ങി വരവിനായി ഇന്ന് എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? ഒരുമിച്ചൊന്ന് പറയാമോ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ മെസ്സേജ് ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ആ കർത്താവിന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
ഹല്ലേലൂയ്യ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാം ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരും ഹല്ലേലൂയ്യ എൻ്റെ ഭവനത്തിൽ യേശു വേണം ഒരു കാലത്തെ അപ്പൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ അകന്നു പോയ വ്യക്തിയാ ഹല്ലേലൂയ്യ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയ വ്യക്തിയാ ഒരു കാലത്തെ അപ്പൻ്റെ പാദപീഠത്തിങ്ങിലിരുന്ന് ഞാൻ പ്രാപിച്ച വ്യക്തിയാ ജീവിതത്തിൻ്റെ വഴിത്തലക്കിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവൻ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു മകനെ ഒരു മടങ്ങുവരവ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാ ഹൃദയം തുറന്ന് ദൈവത്തോടും അടുത്തു വരുവാൻ വിളിച്ചു പറ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു ഒരു മടങ്ങുവരവ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ തരണമെന്ന് പറഞ്ഞ് എത്ര പേർ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കും അവൻ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചപ്പോൾ അപ്പന്റെ ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരുവാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോയി വചനം വായിക്കുന്നു ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു ഇന്ന് എന്നെ കേൾക്കുന്ന കുടുംബങ്ങളോട് കർത്താവിനെ അറിയാത്ത കുടുംബങ്ങളോട് യേശുവിനെ സ്വന്തരക്ഷകനായി സ്വീകരിക്കാത്ത കുടുംബങ്ങളോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ആ ഭവനത്തിലേക്കൊന്ന് വരുവാൻ യേശുവിന്റെ സ്നേഹത്തിലേക്കൊന്ന് വരുവാൻ ഇന്ന് പകൽ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് ഹല്ലേലൂയ നിങ്ങളെ ദൂരത്തു നിന്ന് അവ ചേർത്തണയ്ക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട് നിങ്ങളെ കണ്ട് മനസ്സലിയുവാൻ താല്പര്യപ്പെടുന്ന ഒരു സ്വർഗമുണ്ട് ഇന്ന് പകൽ എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ ഒരു മടങ്ങി വരവിനായി ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഒരു മടങ്ങി വരവിനായി ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവൻ വിളിച്ചു പറ ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു ഞാൻ എവിടെയൊക്കെയോ തെറ്റിപ്പോയി ഹല്ലേലൂയ ഞാൻ എവിടെയൊക്കെയോ അകന്നുപോയി ഒരു മടങ്ങി വരവെനിക്ക് വേണം യേശുവേ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയാ ഹല്ലേലൂയ അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ അത് നിറവ അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ അത് സൗഖ്യമാ അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ അവിടെ വീര്യപ്രവർത്തി നടക്കും അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ അവിടെ സമാധാനം വെളിപ്പെടും അവൻ നിന്റെ പടകിലുണ്ടെങ്കിൽ നാളെയെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ടത് അവൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗം നിനക്കായി ജീവിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ ഒരു മടങ്ങി വരവിന് വേണ്ടി ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് പ്രൈസ് ദി ലോർഡ് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാനല്ല അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാനല്ല അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവ സന്നിധി വിട്ട് ഓടിപ്പോകുവാനല്ല ശിമോൻ പത്രോസിനെ പോലെ ഹല്ലേലൂയ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞ് ഓമേ ഹല്ലേലൂയ വീണ്ടും മനസാന്തരത്തിലേക്ക് വരുവാൻ അതാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി അമ്മൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിയൊളിച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അമ്മൻ ഹല്ലേലൂയ ഒരു മടങ്ങി വരവിനായി എത്ര പേർ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ ഒരു മടങ്ങി വരവിനായി ഇന്ന് പകൽ എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ ഒരു മടങ്ങി വരവിനായി എത്ര പേർ ഇന്ന് പകൽ സമർപ്പിച്ചു കൊടുക്കും ഹല്ലേലൂയ ഹല്ലേലൂയ സാക്ഷാൽ ദൈവപുത്രൻ അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുകയാണ് ഹല്ലേലൂയ ഒരു മാംസപിണ്ഡമായി കാൽവരിയുടെ കുലത്തളത്തിൽ പച്ച പൻമര കുരിശിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ മൂന്നാമനായി മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട യേശു കർത്താവ് ഹല്ലേലൂയ ഒരു മാംസപിണ്ഡമായി അവൻ തൂങ്ങിക്കിടക്കുമ്പോൾ അവൻ യേശു കർത്താവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുന്നമേ യെശയ്യ പ്രവാചകൻ ഇപ്രകാരം എഴുതി വെച്ചു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ഹല്ലേലൂയ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരികളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു ഹല്ലേലൂയ എല്ലാവരും ഒരു നിമിഷം ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ട് ഒരു സമർപ്പണത്തോടെ അവൻ നമുക്ക് ഈ മെസ്സേജ് അവൻ ഹല്ലേലൂയ ഏറ്റെടുക്കാം പ്രിയമുള്ളവർ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. സുവിശേഷ മഹായോഗങ്ങൾ, ക്രൂസൈഡുകൾ, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബ വിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോക മലയാളി സമൂഹങ്ങളിലേക്ക്.
ക്രിസ്ത്യൻ ലൈവ് www.christianlive.com.